ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്, നമ്മുടെ ചീസ് സാൻഡ്വിച്ച്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാറില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. കുട്ടികൾ നന്നായിട്ട് ഇഷ്ടപ്പെടും, കുട്ടികൾ മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചീസ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 4 സ്ലൈസ് ഓഫ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിലേക്കായിട്ട് ചീസ് എടുത്തിട്ടുണ്ട്, സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, ഒറിഗാനോ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 പിഞ്ച് ഉപ്പ് വേണം, പിന്നെ കുറച്ച് ബട്ടർ വേണം, കുറച്ച് പാല് വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു മിക്സ് റെഡിയാക്കാം. അതിനുശേഷം നമുക്ക് പാനിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് റെഡിയാക്കാനായിട്ട് നമുക്കൊരു ബൗളെടുക്കാം. ബൗളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ബോയിൽ ചെയ്തിരിക്കുന്ന സ്വീറ്റ് കോൺ ആണ്. ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് വേണ്ട, ബട്ടർ സോൾട്ടഡ് ബട്ടറാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ അളവിൽ ഉപ്പ് ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ എരിവനുസരിച്ച്, കുട്ടികൾക്കാണെങ്കിൽ ചെറിയ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കുക, വലിയവർക്കാണെങ്കിൽ കുറച്ചധികം ചില്ലി ഫ്ലേക്സ് ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒറിഗാനോയാണ് ചേർക്കാൻ പോകുന്നത്, അതും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക കേട്ടോ. ഒരുപാട് ഒറിഗാനോയൊന്നും വേണ്ട, ചെറിയ അളവിൽ മാത്രം ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ചീസാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ചീസ് എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം കുട്ടികൾ ഈ ഒരു ബ്രെഡ് സ്നാക്ക് ഇഷ്ടപ്പെടും. ഇതിലേക്ക് നമുക്കിനി കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ തിളപ്പിച്ച പാലല്ല കേട്ടോ ചേർക്കുന്നത്, തിളപ്പിക്കാത്ത പാലാണ്. ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്, എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാല് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വെള്ളം ചേർക്കരുത്, പാല് തന്നെ ചേർക്കുക. ചീസ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ചീസ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ബ്രെഡിലൊന്ന് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം ലൈറ്റായിട്ട്. പിന്നെ നമുക്ക് ബട്ടർ അധികം വേണ്ട എന്നുണ്ടെങ്കിൽ പാനിൽ ബട്ടറിന് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ് കേട്ടോ ഏത് വേണം എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്രെഡ് സ്ലൈസിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ലൈറ്റായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ, വളരെ ലൈറ്റായിട്ട് മാത്രം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ബട്ടറിലാണ്, അതുകൊണ്ടാണ് വളരെ ലൈറ്റായിട്ട് മാത്രം ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ബട്ടർ ഒന്ന് ആയി കിട്ടണം, അത്രേ ഉള്ളൂ. ഇനി എല്ലാ ബ്രെഡ് സ്ലൈസിലും ഇതുപോലെ നമുക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഒന്ന് അതിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബ്രെഡ് സ്ലൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, ഇതൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒരുപാട് വെക്കണ്ട കേട്ടോ, ചെറിയ അളവിൽ മാത്രം വയ്ക്കുക. ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കണം, എന്താണെന്ന് വെച്ചാൽ ആ സ്വീറ്റ് കോണൊക്കെ നന്നായിട്ടൊന്ന് പ്രസ്സായിട്ടിരിക്കണം. ആ രീതിയിൽ വെച്ച് കൊടുക്കുക, ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും പിടിച്ചിരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം ചില്ലി ഫ്ലേക്സിന് പകരം. ചില്ലി ഫ്ലേക്സ് ചില കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് എന്ന് പറഞ്ഞത്. പക്ഷെ പച്ചമുളകിൻ്റെ എരിവും ചില്ലി ഫ്ലേക്സിൻ്റെ എരിവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. പച്ചമുളകാകുമ്പോൾ എടുത്തു മാറ്റാൻ എളുപ്പമുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ചില്ലി ഫ്ലേക്സിന് പകരം പച്ചമുളക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത്രേ വെക്കുന്നുള്ളൂ. ഇതുപോലെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊരു ഭംഗിക്ക് വേണ്ടിയും അതുപോലെ തന്നെ നമുക്ക് കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. വളരെ ചെറിയ അളവിൽ മാത്രം ചീസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട്, നമ്മൾ അടിഭാഗത്ത് ബട്ടർ തേച്ചിട്ടില്ലല്ലോ ബ്രെഡിൻ്റെ, കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് സ്നാക്കിൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ പാനിലേക്ക് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ബട്ടർ ഇല്ല കേട്ടോ, കുറച്ച് ബട്ടറേ ഉള്ളൂ. ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കുക. അടുത്ത സ്ലൈസ് ഞാൻ 2 സ്ലൈസ് ഒരുമിച്ച് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ചീസ് ഒന്ന് മെൽറ്റ് ആവണം, അത്രയും സമയം കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെഡ് സ്നാക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി. ഇപ്പോൾ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി, നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചീസ് നന്നായിട്ട് മെൽറ്റായി കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാനിൽ ഫ്ലെയിം കൂട്ടി വയ്ക്കണം. അപ്പോൾ ബ്രെഡിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ.
അപ്പൊ ബ്രെഡിന്റെ അടിയിൽ ബട്ടർ അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു സ്നാക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.